നമസ്കാരം ദാസന വിജയനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം വെള്ളപ്പൊക്കത്തിലും മറ്റു പല ദുരിതത്തിലും ആണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മളെ ഭരിക്കുന്ന നമ്മളെ സംരക്ഷിക്കേണ്ട ചിലർ നടത്തുന്ന കൂത്താട്ടത്തെക്കുറിച്ചാണ് എനിക്കൊന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇതൊരു വിഷയദാരിദ്ര്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന വിഷയമാണെന്ന് ആരും ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരും. നെടുമ്പാശ്ശേരി വളവില് വളരെ അപകടകരമായ ഒരു കുഴിയാണ്. ഈ കുഴിയില് ഒരു സ്കൂട്ടർ വീണിട്ട് ഇപ്പോ ഒരാള് ഇവിടെ മരണപ്പെട്ടിരിക്കുകയാണ്. ദാരുണമായ സംഭവമാണ്. നിങ്ങൾ കണ്ടേ, നമ്മൾ സഹിക്കില്ല. ആള് രണ്ടായിട്ട് കട്ടായി പോയ അവസ്ഥയാണ്. ഞാൻ അത് കാണിക്കാനുള്ള, പക്ഷെ ഇത് നമ്മുടെ നാട്ടിലെ അവസ്ഥ, ഇത് കാണേണ്ട കാര്യമാണ്. ഇവിടെ മൊത്തം കുഴിയാണ്. അവിടെ നോക്കിയാലും കുഴി, ഇവിടെ നോക്കിയാലും കുഴി, എല്ലായിടത്തും കുഴി. കണ്ടില്ലേ, കുറച്ചധികം നാളുകളായി ചില ഏമാന്മാർക്ക് മൊത്തം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ അല്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ. ഇത് ഒരു പ്രത്യേകതരം വിഭാഗത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെല്ലാവരും കണക്കാക്കണം. നമ്മളിൽ കേരളത്തിൽ പലരും ജോലിയില്ലാതെയും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ചില അധികാരികൾ ജനങ്ങളുടെ കാര്യത്തിൽ കണ്ടെത്തിയിട്ടുള്ള ചില കാരണങ്ങൾ എങ്ങനെയുണ്ട്? ഈ ഒരു വീഡിയോയുടെ ഈ ഒരു പോർഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ റോഡുകളിൽ പടുകുഴികളും ഈ കുഴിയിൽ വീണിട്ട് നിരന്തരം മരണങ്ങളും മറ്റു പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള കണ്ടെത്തിയിരിക്കുന്ന വലിയൊരു കാര്യം എന്താണ്? അവർ കണ്ടെത്തിയിരിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹെൽമെറ്റിൽ ക്യാമറ വെക്കുന്നതുകൊണ്ടാണ്. എന്ത് ക്യാമറ വെക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ക്യാമറ വെക്കുന്നതുകൊണ്ട് ആർക്കാണ് പ്രശ്നം? ക്യാമറ വെക്കുന്നതുകൊണ്ട് MVDക്കാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? കൈക്കൂലി വാങ്ങാൻ പറ്റില്ല അല്ലേ? എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇല്ല, പക്ഷേ ചിലർക്കുണ്ട്. അത് MVDക്ക് മാത്രമല്ല, പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ പല ആളുകൾക്കും ഈ ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്കറിയാം. ഒരുപാട് കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യുവാക്കളും മധ്യവയസ്കരും അടങ്ങുന്ന ഒരുപാട് വിഭാഗത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ അടിസ്ഥാന സമൂഹത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ് കൈക്കൂലി എന്ന് പറയുന്ന ഒരു പ്രധാന പ്രശ്നം. കൈക്കൂലി വാങ്ങാതെ ജീവിക്കാൻ പറ്റാതെ സ്വന്തം കുടുംബം നോക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന പല ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വലിയൊരു സമൂഹമാണ് കേരളത്തിലുള്ളത്. കേരളത്തിനെ മാത്രം ആക്ഷേപിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാലും ഇതേ അനുഭവം നമുക്കുണ്ടാവും. കൈക്കൂലി ഇല്ലെങ്കിൽ ഒരു 10 രൂപയെങ്കിലും കൊടുത്താൽ മതി. പിച്ചക്കാശ് കൊടുക്കുന്ന പോലെ 10 രൂപയെങ്കിലും കൊടുത്താൽ അത് വാങ്ങി പോക്കറ്റിലിട്ട് ഒന്നും വാങ്ങാതെ പോകുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ഈ തൊട്ടടുത്താനും, ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്, അവിടെ എനിക്കിപ്പോൾ തൊട്ടടുത്ത കാലത്തായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ വണ്ടിക്ക് വട്ടം പിടിച്ച് നമ്മുടെ വണ്ടിക്ക് അതായത് എൻ്റെ വണ്ടി ഏതാണ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് നമ്മുടെ ബ്ലോഗിലൂടെ കണ്ടിട്ടുണ്ടാവും, ആ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് കൃത്യമായിട്ട് ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വയലേഷൻ പെടുത്തും, 1000 രൂപ ഫൈൻ അടക്കണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു 150 രൂപ കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ അത് മേടിച്ചോണ്ട് പോയി. എങ്ങനെയുണ്ട്? അതാണ് ഒരു വിഭാഗം ഔദ്യോഗികമായിട്ടുള്ള ജോലി നിർവഹിക്കുന്ന വലിയൊരു വിഭാഗം ഇന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവർ കൈക്കൂലി ഇല്ലാതെ സ്വന്തം കുടുംബത്തിന് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പറ്റാതെ, സ്വന്തം മക്കൾക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്തൊരു കഷ്ടമാണല്ലേ പാവങ്ങൾ. ഇനിയിപ്പോൾ ക്യാമറ വെച്ചതിൻ്റെ പ്രശ്നം കൊണ്ട് അവർക്കിനി ഇത് മേടിച്ചിട്ട് അവരെ മക്കൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാതെയോ അവരുടെ ഭാര്യമാരെ പട്ടിണിക്കിട്ടൊന്നും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. എന്താണെന്നറിയോ, എന്തോരം ശമ്പളം മേടിക്കുന്നുണ്ട്! ഈ ശമ്പളമൊന്നും മതിയാവാത്തതിന് പുറമെയാണ് ഇവർ ഈ കിമ്പളം മേടിക്കുന്നത്. അത് സാധാരണ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് വേണം ഇവർക്ക് തിന്നാൻ. ഇങ്ങനെ തിന്നുന്നതിലും ഭേദം വേറൊരു സാധനം എല്ലാവരും രാവിലെ കൊണ്ടുപോയി കളയാറില്ലേ ഒരു സ്ഥലത്ത്, ഷിറ്റ് എന്ന് പറയാം. ആ ഷിറ്റ് വാരി തിന്നുന്നതല്ലേ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നതല്ലേ മക്കൾക്ക് വാരി കൊടുക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്? ഇത് ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ ഒരു വിഭാഗത്തെ മാത്രം അടച്ച് ആക്ഷേപിച്ചുകൊണ്ടല്ല എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. കാരണം കൈക്കൂലി എന്ന് പറയുന്ന ഒരു വസ്തുത മേടിക്കാത്ത ഒരു ഉദ്യോഗസ്ഥർക്കും ഇത് ബാധകമല്ല. സത്യസന്ധരായ എത്രയോ ഉദ്യോഗസ്ഥർ, എത്രയോ കോടിക്കണക്കിന് ഉദ്യോഗസ്ഥരുള്ള ഒരു വലിയൊരു സംസ്ഥാനമാണ് നമ്മുടേത്. പക്ഷേ അതിലുപരി ഈ എത്ര നല്ല പായസം വെച്ചാലും അതിൻ്റെ അകത്ത് ഒരു തുള്ളി വിഷം കലർന്നു കഴിഞ്ഞാൽ അത് പോയില്ലേ? അതുപോലെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത്.
അപ്പോൾ കൂടുതൽ സംസാരിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളോട് ഇത്രയേ ഉള്ളൂ, അതായത് നമ്മൾ നമുക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് വേണ്ട നീതിയും ന്യായവും ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഒരു പൗരൻ്റെ അവകാശത്തെ ഏതൊക്കെ തരത്തിൽ ഹനിക്കാൻ കഴിയുമോ, ഏതൊക്കെ തരത്തിൽ എടുത്തു കളയാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വിഭാഗം ഈ നൂറ്റാണ്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രോഫിറ്റബിളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതാണ് പുതിയ ഗവേഷണ രീതി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഹെൽമെറ്റിൽ ക്യാമറ വെച്ചുകൊണ്ട് ശരിക്കും എന്താണ് ബുദ്ധിമുട്ട്? ഹെൽമെറ്റിൽ ക്യാമറ വെച്ചതുകൊണ്ട് ശരിക്കും കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി വണ്ടി ഓടിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഹെൽമെറ്റിൽ ക്യാമറ വയ്ക്കുന്നത് വെറുതെ ഒരു പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ സജി. അവർ ഈ വ്ളോഗർമാരാണ് മെയിനായിട്ട് ഹെൽമെറ്റിൽ ക്യാമറ വെക്കുന്നത്. അതായത് ഈ സ്പീഡ് ഹണ്ടിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ സ്പീഡ് ഹണ്ടേഴ്സ് അവർ പിന്നെ ക്യാമറ വെച്ച് ഓടിക്കുന്നുണ്ട്, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഓക്കെ, അത് വയോലേഷൻ തന്നെയാണ്. അത്തരക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതിലുപരി വ്ളോഗർമാർ വളരെ സൂക്ഷിച്ചും കൃത്യമായും വണ്ടി ഓടിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. നമ്മുടെ ഹെൽമെറ്റിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ ചില ബെനിഫിറ്റ്സുകൾ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഒരു വണ്ടി ഹിറ്റ് ആൻഡ് റണ്ണിൽ ഒരു വണ്ടി നമ്മൾ വന്ന് ഇടിച്ച് നിന്നിരിക്കുക, നമ്മുടെ കയ്യിൽ പ്രൂഫുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൂഫുള്ള കാരണം നമ്മൾ സേഫാണ്, ബിക്കോസ് നമ്മുടെ ക്യാമറയിൽ വീഡിയോ റെക്കോർഡാവുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ സേഫാണ്. അതല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ആ ഇടിച്ചിട്ട വണ്ടി പോയി അവർ എന്തായാലും വന്നിറങ്ങി ക്യാമറ എടുത്തിട്ട് പോകാനുള്ള ഗ്യാപ്പൊന്നും അവർക്ക് കിട്ടൂല. ഇടിച്ചിട്ട് പോകേണ്ട ആൾക്കാരാണെങ്കിൽ അവർ അടിച്ചിട്ടും അവർ പോയി, പക്ഷേ നമ്മുടെ കയ്യിൽ പ്രൂഫുണ്ട്, അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അവരെ പിടിക്കാം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഇതൊന്നും കാണാതെ എന്തുകൊണ്ടാണ്, എന്തിൻ്റെ പേരിലാണ് ക്യാമറ നിരോധിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് പുറത്തിറക്കിയതെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അല്ലെങ്കിൽ MVD ഭാഗത്തു നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പൊതുജനങ്ങൾക്ക് കിട്ടണം. ഇത്രയും പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇത് നിരോധിച്ചതെന്നുള്ളത് കാണിക്കണം. എനിക്ക് തോന്നുന്നില്ല, നമ്മൾ ചോദിച്ചാലേ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, യാതൊരു നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതിന് അങ്ങനെ ഒരു വീഡിയോ വരുന്നുള്ളതൊന്നും. അപ്പോൾ ഞങ്ങളെ കുറച്ച് വ്ളോഗർമാർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആളുകൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഹെൽമെറ്റിൽ ക്യാമറ നിരോധിച്ചു, പക്ഷേ ഞങ്ങൾക്ക് അടുത്ത വഴിയുണ്ട്. നെഞ്ചത്ത് ക്യാമറ വെച്ചിരിക്കുന്നത് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡിനൻസ് നിങ്ങൾ എപ്പോൾ കൊണ്ടുവരും? അതുവരെ ഞങ്ങൾ നെഞ്ചത്ത് ക്യാമറ വയ്ക്കും. അതെങ്ങനെയുണ്ട്? അത് അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.